Welcome you to Exodus Kids. പലേ പലേ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു ഏഞ്ചൽ ഷാലോ ആൻഡ് ആൻസന. അപ്പോൾ എന്താണ്? Hi kids. Hello. എന്താണ് പതിവില്ലാതെ ഇപ്പോ? അതെ ഇപ്പോഴാണ് ഗെയിം. എന്തോ അത് പ്രോപ്പർട്ടീസ് ഒന്നും വന്നില്ല. അതെ അതെ ആക്റ്റീവ് ഒന്നും ഇല്ല. കുട്ടികളെ ഇത് ഗെയിമിന് വേണ്ടി ഞാൻ വന്നതല്ല. പിന്നെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ചലഞ്ച് തരുവാൻ വേണ്ടി വന്നതാണ്. ചലഞ്ചോ? യെസ്, ഒരു ചലഞ്ച്. എന്താണ് ചലഞ്ച്? ഈ ചലഞ്ച് നിങ്ങളിൽ ആർ ഏറ്റെടുക്കും? എന്തോ ചലഞ്ച്. ഈ എപ്പിസോഡ് മുഴുവൻ ചിരിക്കാതിരിക്കാൻ നിങ്ങളിൽ ഒരാൾക്ക് കഴിയുമോ? അത് അഞ്ജന തന്നെ ചെയ്തോളും. അയ്യോ എനിക്ക് പെട്ടെന്ന് ചിരി വരുന്നില്ല. എനിക്കും അങ്ങനെ തന്നെ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു വ്യക്തി ചിരിക്കാതിരിക്കുകയും മറ്റൊരാൾ ചിരിപ്പിക്കുകയും ചെയ്യണം. ഗെയിമിൽ മാത്രം ഇതിന് ഇളവുണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തോളൂ. ചലഞ്ച് കൂടെ മനസ്സിൽ വച്ചിരുന്നാൽ മതി. ഞാൻ പെട്ടെന്ന് ചെയ്തു. നമുക്ക് സ്റ്റോൺ പേപ്പർ സിസേഴ്സ് ആണ്. ഞാൻ ചിരിക്കൂല, ചലഞ്ചാണ് നടക്കുന്നത്. അറിയാനോടെ ഗെയിമിലേക്ക് അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ എന്താണ് ഗെയിം എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മുടെ അലാമിനെ വിളിക്കാം. അലാം, അലാം. ഹായ് കിഡ്സ്. ഹായ്. നിങ്ങൾക്ക് സുഖം തന്നെ അല്ലേ? സുഖം. ഇന്നത്തെ ഗെയിം പ്രോപ്പർട്ടി കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കപ്പ് വെച്ചുള്ള എന്താ ഗെയിം ആണ്? അതെ, വെരി ഗുഡ് നോളജ്. അത് തന്നെയാണ്, ഇന്ന് കപ്പ് വെച്ചുള്ള ഒരു ഗെയിം ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കപ്പ് കൂടാതെ വേറെന്തെങ്കിലും നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ? ബലൂൺ. എത്ര ബലൂൺസ് നിങ്ങളുടെ കയ്യിലുണ്ട്? 2. നിങ്ങൾ അതിൽ നിന്നും ഓരോ ബലൂണുകൾ കയ്യിലെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മുന്നിൽ 11 പേപ്പർ ഗ്ലാസസ് ഉണ്ട്. 6 വെച്ച് പിരമിഡ് ഉണ്ടാക്കുന്ന ആളായിരിക്കും ഈ മത്സരത്തിലെ വിജയി. 11 കപ്പുകളിൽ നിന്നും ആരാദ്യം 6 കപ്പുകൾ കളക്ട് ചെയ്ത് പിരമിഡ് ഉണ്ടാക്കുന്നുവോ അവരായിരിക്കും ഈ മത്സരത്തിലെ വിജയി. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ കപ്പ് പിക്ക് ചെയ്യേണ്ടത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബലൂൺ ഊതി എങ്ങനെ ഊതും? കപ്പിനുള്ളിലാക്കുക, അതിനുശേഷം ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ. എക്സാക്ട്ലി അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ കളക്ട് ചെയ്ത് ആദ്യം പിരമിഡ് ഉണ്ടാക്കുന്ന ആളായിരിക്കും ഈ മത്സരത്തിലെ വിജയി. ഗെയിം സ്റ്റാർട്ട്സ് നൗ. കൈകൾ കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ കപ്പുകൾ തൊടാൻ പാടുള്ളതല്ല. ഈ മത്സരത്തിലെ വിജയി അഞ്ജനയാണ്. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം അഞ്ജന ഒരു മത്സരം വിജയിച്ചിരിക്കുകയാണ്. ഏഞ്ചലും വളരെ മനോഹരമായി കളിച്ചു. എന്നാലും ഒരു ചെറിയ വിഷമം ഏഞ്ചലിന് ഉണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, എന്നാലും ഒരു കളിയല്ലേ, അഞ്ജനയ്ക്ക് നമുക്ക് വിട്ടുകൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ പതിവ് തെറ്റിക്കുന്നില്ല. നമ്മുടെ വിജയിക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പി മ്യൂസിക്. നമ്മുടെ റണ്ണറപ്പും
വളരെ നല്ല രീതിയിൽ പോരാടി വിജയത്തിന്റെ തൊട്ടരികെ എത്തിയ ഏഞ്ചലിനുള്ള മ്യൂസിക് കൂടെ പോരട്ടെ. എനിക്ക് സന്തോഷം തോന്നുന്നില്ല അധികം. അപ്പോ ഏഞ്ചൽ എന്റെ വിഷമമുണ്ട്? ഇല്ല. അപ്പോ നമ്മുടെ ഗെയിം കഴിഞ്ഞു. അപ്പോ നമുക്ക് നമ്മുടെ അടുത്ത സെക്ഷനിലോട്ടോ. ഓക്കേ, അടുത്തെന്താണ്? അപ്പോ നമ്മളുടെ ഗെയിം കഴിഞ്ഞു. അപ്പോ ഏഞ്ചൽ ചിരിക്കാത്തത് ഏഞ്ചൽ എങ്ങനെ ഗൗരവിച്ചിരിക്കുന്ന? ഞാൻ അങ്ങനെ ഇരിക്കണുള്ളൂ, എന്ത് കുഴപ്പമുണ്ടോ? അപ്പോ ഏഞ്ചൽ നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോണ്ടേ? ഓക്കെ, ചിരിപ്പിക്കാൻ തോന്നുന്നില്ല. അപ്പൊ ഇന്നത്തെ സ്റ്റോറി എന്താ? ആദാമ ഹവയുടെ സ്റ്റോറി പറയാം. ഇതിന് ചിരിച്ചിട്ട് വക. അപ്പൊ നമുക്ക് സ്റ്റോറിയിലേക്ക് എടുക്കാം. പണ്ട് നമ്മുടെ സർവശക്തനായ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു. എന്തൊക്കെയാണ്? അനിമൽസ്, ബേർഡ്സ്, മലകൾ എല്ലാം സൃഷ്ടിച്ചു. എന്നിട്ട് നീ ഇങ്ങനെ നോക്കിയപ്പോ ഷോ ഈ ഭൂമി നോക്കിയപ്പോ എന്താ? ഒന്നും ഈ അനിമൽസിനെ ഒക്കെ മാനേജ് ചെയ്യാൻ ആരും ഇല്ല. എന്താ ഒന്ന് ശാന്തമായി കിടക്കുന്ന ജസ്റ്റ് അനിമൽസിന്റെ ഒക്കെ സൗണ്ട് മാത്രമല്ല. അപ്പൊ ദൈവം വിചാരിച്ചെന്താ? ഒരു മനുഷ്യനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ദൈവം ഈ മണ്ണിൽ ഇങ്ങനൊരു മനുഷ്യനെ ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു ദൈവം? ആ മനുഷ്യന്റെ മൂക്കില് ദൈവം ഇങ്ങനെ ഊതി കൊടുത്തു. അപ്പൊ ആ മനുഷ്യന് ജീവൻ വന്നു. എന്നിട്ടോ? എന്നിട്ട് ദൈവം പറഞ്ഞു നമ്മുടെ ഈ അപ്പൊ ദൈവം അതിന് ആദാം എന്ന് പേരിടുകയും ചെയ്തു. ആദാം എന്നിട്ട് ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞു, ഞാനിപ്പൊ എവിടെയാണ് നിൽക്കുന്നത്, താങ്കൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇത് ഞാൻ എവിടെയാ? അപ്പൊ ദൈവം പറഞ്ഞു, ഞാനാണ് നിന്നെ ഇവിടെ സൃഷ്ടിച്ചത്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തോണ്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഏതൻ തോട്ടമാണ്, എന്റെ തോട്ടമാണ്, നീ ഇവിടെ എല്ലാം പരിപാലിക്കണമെന്ന് പറഞ്ഞു. നിനക്ക് ഇവിടെയുള്ള അനിമൽസിനെയൊക്കെ നോക്കാം, ഇവിടെയുള്ള എല്ലാ അനിമൽസിനും ഓരോ പേരിടണോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആദാം പറഞ്ഞു ഓക്കെ. അപ്പൊ ആദാം ദൈവത്തിലിരുന്നു ദൈവമേ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴ് ദൈവം പറഞ്ഞു, എനിക്ക് ഇവിടെയുള്ള എല്ലാ ഫ്രൂട്ടും കഴിക്കാം, പക്ഷേ ഈ ഏദൻ തോട്ടത്തിന്റെ നടുക്കുള്ള വൃക്ഷത്തിന്റെ ഫലം മാത്രം കഴിച്ചുകൂടെന്ന് പറഞ്ഞു. അത് തിന്നുന്ന നല്ല നിമ്മരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇതെല്ലാം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? നമ്മുടെ ആദാമ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് പിന്നെ ഓരോ അനിമൽസിനെ പേരൊക്കെ ഇട്ട് പരിപാലിച്ച് നടന്നു. അപ്പോഴാണ് നോക്കിയപ്പം ഈ ആദാമിന്റെ കൂട്ടത്ത് ഒരാളും കൂടെ വേണമല്ലോ. അപ്പൊ അങ്ങനെ ഒരാൾ ഇല്ലെന്ന് ദൈവത്തിന് മനസ്സിലായി. അതെ, ആദാമിനെ പോലെ ആരുമില്ല, അല്ലാതെ അനിമൽസ് ബേർഡ്സ് ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് ഒരാളെയും കൂടെ സൃഷ്ടിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ആദാം മോഹങ്ങി കിടന്ന സമയത്ത് ആദാമിന്റെ വാര്യയിലെടുത്ത് ഒരു സ്ത്രീയെ ഉണ്ടാക്കി. അവളെ ഹവ്വ എന്ന് പേര് വിട്ടു. അതെ, എന്നിട്ട് ആദാം ഹവയുടെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇവിടെയുള്ള എല്ലാ ഫ്രൂട്ടും കഴിക്കാം, ഈ ഏദൻ തോട്ടത്തിന്റെ നടുക്കുള്ള വൃക്ഷത്തിന്റെ ഫലം മാത്രം കഴിച്ചുവിടെന്ന് പറഞ്ഞു. ദൈവം ആദാമിന്റെ അടുത്ത് പറഞ്ഞ എല്ലാം ഹവയുടെ അടുത്തും പറഞ്ഞു. അതിനു മുമ്പ് ദൈവം വന്നിട്ട് പറഞ്ഞു, ആദാമേ ഇത് ഹവയാണ്, ഇത് ഇവൾക്ക് നീ ഇതെല്ലാം പറഞ്ഞു കൊടുക്കണേ, ഇത് ഞാൻ നിന്റെ കൂട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആളാണ്, നീ ഞാൻ നിനക്ക് പറഞ്ഞത് എല്ലാം നീ എന്താ ഹവയെടുത്തും പറയണമെന്ന് പറഞ്ഞു. കൂട്ടായിട്ട് നിനക്ക് ഞാൻ സൃഷ്ടിച്ച ഒരാളെന്ന് പറയുമ്പോ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ? അവർ രണ്ടുപേരും ഒരുമിച്ച് പേരൊക്കെ ഇട്ട് എല്ലാം നടന്നു. അങ്ങനെ ഒരു ദിവസം ഹൗവ തോട്ടത്തിനോടെ ഇങ്ങനെ നടന്നപ്പോഴാണ് അവിടെ ഒരു എന്തായിരുന്നത്? സാത്താൻ്റെ ഒരു അടയാളം, ഒരു പാമ്പ്. ആ പാമ്പാണെങ്കിൽ അവിടെ ഇങ്ങനെ മരത്തിൽ ചുറ്റി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഈ പാമ്പാണെങ്കിൽ അല്ലയോ ഹവ എന്ന് വിളിച്ചു. എന്താ അയ്യോ ഈ പാമ്പ് സംസാരിക്കണമല്ലോ, ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പോഴ് ഈ പാമ്പ് എന്തെന്ന് പറഞ്ഞു? ഈ പാമ്പ് അല്ലയോ ഹവേ, നീ ഇവിടെയുള്ള എല്ലാ ഫ്രൂട്ട്സും കഴിക്കും അല്ലേ, അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഹവന് അതെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ പാമ്പ് പറയുന്നു, നീ എന്തിനാണ് ഈ ഏദൻ തോട്ടത്തിന്റെ നടുക്കുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിക്കാത്തതെന്ന് ചോദിച്ചു.
അപ്പോഴാണ് ഹവ് പറഞ്ഞ അയ്യോ അത് കഴിക്കില്ലെന്ന് ആദാമിൻ്റെ അടുത്ത് പറഞ്ഞു. ആദാമിൻ്റെ അടുത്ത് ദൈവം പറഞ്ഞു അത് തിന്നുമ്പോൾ നമ്മൾ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാമ്പ് പറഞ്ഞു, അല്ല അതൊക്കെ ദൈവത്തിനറിയാം, ആ ഫ്രൂട്ട് കഴിച്ചാൽ നീ ദൈവത്തിനെ പോലെയോ നല്ല സഹശക്തിയോടെ ആവുമെന്ന് അറിയാം, അതുകൊണ്ടാണ് നമ്മുടെ ദൈവം അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹബ് പറഞ്ഞ അയ്യോ അങ്ങനെയൊന്നും ഇല്ല, ദൈവം പറഞ്ഞു അത് കഴിക്കുമ്പോൾ നമ്മൾ മരിക്കും, അതുകൊണ്ടാണ് നമ്മൾ കഴിക്കാതെ. അതുമല്ലാതെ അതിൻ്റെ അടുത്ത് പോകുമ്പോൾ നല്ല മണവും പിന്നെ നല്ല ടേസ്റ്റ് എന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ നമ്മൾ എങ്ങനെ കഴിക്കാനായിരുന്നു വിചാരിച്ചു. അപ്പോൾ ആ പാമ്പ് പറഞ്ഞു, നീ കഴിക്കണം, എന്നാൽ നിനക്ക് അതിൻ്റെ ഫലം അറിയാമെന്ന് പറഞ്ഞു. നീ അത് കഴിച്ചാൽ നീ ദൈവത്തെ പോലെ ശക്തിശാലിയാവുമെന്നും പറഞ്ഞു. അപ്പോൾ അത് ഹബ് കേട്ടപ്പോൾ ണോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, ആ ഫ്രൂട്ട് അങ്ങ് കഴിച്ച് കഴിച്ചു. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ വിചാരിച്ചു ആദാമിനും വെച്ചിരിക്കാന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, ആദാമിനും വെച്ചു തന്നു. എന്നിട്ട് ആദാമ് വന്നപ്പോൾ ആദാമിനും കൊടുത്തു. അങ്ങനെ ആദാമ് വെച്ചു, നീ എന്തിനാ ഇത് കഴിച്ചത്, ഇത് കഴിക്കരുതെന്നല്ലേ ദൈവം പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹവ പറഞ്ഞ അയ്യോ ഇതൊക്കെ കഴിക്കാൻ ദൈവം എന്തെന്നാണ് അങ്ങനെ പറഞ്ഞു, നമ്മളത് കഴിച്ച് നമ്മൾ ദൈവത്തെ പോലെ തന്നെ ശക്തിശാലികളോ, അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നമ്മളടുത്ത് കഴിക്കില്ലെന്ന്. അങ്ങനെ ആദാമിന് കൊടുത്തു. അപ്പോഴ് ആദാം പറഞ്ഞു, ഓക്കെ ഞാനും കഴിക്കാന്ന് പറഞ്ഞു. കഴിച്ചു, കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ദൈവം എല്ലാ ദിവസവും വൈകിട്ട് ആ ഏദൻ തോട്ടത്തിലേക്ക് വരും. അങ്ങനെ അന്നും പതിവ് പോലെ തന്നെ എന്ത് ചെയ്തു, നമ്മുടെ ദൈവം ഏദൻ തോട്ടത്തിൽ വൈകിട്ട് വന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഹവ്വയാണോ പേടിച്ചുപോയി. എന്നിട്ട് പതുക്കെ ഒളിച്ചിരുന്നു. എന്നിട്ട് ദൈവം വന്ന് വിളിച്ചു, ആദാം ഹവ്വേ, ആദാം ഹവ്വേ എന്ന് വിളിച്ചു. അപ്പോഴാണ് എന്ത് ചെയ്തു, അപ്പോ അയ്യോ ഇനിയിപ്പോ ദൈവം വിളിക്കല്ലേ, പോണോ പോണ്ടേ അങ്ങനെ വിചാരിച്ച അവസാനം അവൻ എന്ത് ചെയ്തു, ദൈവത്തിന്റെ മുന്നിൽ ഇങ്ങനെ എത്തി. എന്നിട്ട് ദൈവം ചോദിച്ചു, നിങ്ങൾ ആ ഫ്രൂട്ട് കഴിച്ചല്ലേ, ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് കഴിക്കരുതെന്ന്, നിങ്ങൾ എന്തിനാണ് ആ ഫ്രൂട്ട് കഴിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആദാം പറഞ്ഞു, അയ്യോ ദൈവമേ അത് എനിക്ക് ഹവ്വ തന്നുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. അപ്പൊ ഹവ്വ എന്ത് പറഞ്ഞു, ഒരു പാമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ ഇത് കഴിച്ചാൽ നീ ദൈവത്തെ പോലെ ആവുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കഴിച്ചിട്ട് ആദാമിന് കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ദൈവം, നിങ്ങൾ ചെയ്ത തെറ്റാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി തൊട്ട് നിങ്ങൾ ഭൂമിയിൽ താമസിക്കണം, നിങ്ങൾ വലിയൊരു പാപമാണ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ഇത് ഏതോ തൊട്ടത്തിൽ നിന്ന് പുറത്ത് പോകണം, എന്നിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ഇനി ജീവിക്കണമെന്ന് പറഞ്ഞു. ദൈവം എന്നിട്ട് എന്താ ചെയ്തു, അവരെ വിലക്കി. അപ്പോൾ ദൈവം അവൻ എന്താണ് വിലക്കിയത്, അവിടുത്തെ അവന് നീ നിന്റെ തലമുറയെ നീ വളരെയധികം കഷ്ടപ്പെടുത്തി എന്താ ജനിപ്പിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് തലമുറ തലമുറയായി ഭൂമി മൊത്തം അവിടെ അവിടെ ആയിട്ട് ജീവിക്കൂന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവരെ ഏതാണ് തൊട്ടത്തിൽ നിന്ന് പുറത്താക്കി. അപ്പൊ നമ്മുടെ സ്റ്റോറി ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഓക്കെ നമ്മുടെ അടുത്ത സെക്ഷനിലോട്ട് പോവാം. പൂച്ചചെടി ഭൂമിയിലാണ്, അത് വലിയ കോമഡി ആയി പോയി. എന്നാ തവളച്ചാടിയ കല്ല് എന്താ ഏഞ്ചൽ ചിരിക്കാത്ത, നല്ല കോമഡിയാണ്. ഏഞ്ചൽ ചാടിയത് തോപിടെ, ഏഞ്ചൽ ചിരിക്കാത്ത, ഏഞ്ചൽ ചിരി അടക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഏഞ്ചൽ ഗുഡ്. അപ്പൊ നമുക്ക് ഏഞ്ചലിന്റെ പാട്ടിലേക്ക് പോവാം. ഓക്കെ ഏഞ്ചലിന്റെ പാട്ടിലേക്ക് പോവാം. तू कहता है तमजा तू मेरी ताकत है तू ही मेरा इमाम बावर के बीच में तू कहता है तमजा
तू मेरी ताकत है, तू ही मेरा ईमान, बीत कल में तू साथ मेरे था, आज भी मेरे साथ है कड़ा, आने वाले कल में भी होगा, उड़ते हुए उफानों में तू ही मेरी चट्टान, बढ़ते हुए लहरों में तेरे कदमों के शान, बीमारियों में तू कहता है उठ जा, यहोवा राफा तू ही मेरी शिफा, बीमारियों में तू कहता है उठ जा, यहोवा राफा तू ही मेरी शिफा, बीत कल में तू साथ मेरे था, आज भी मेरे साथ है कड़ा, आने वाले कल में भी होगा, उड़ते हुए उफानों में तू ही मेरी चट्टान, बढ़ते हुए लहरों നമ്മുടെ ഏഞ്ചലിലെ പാട്ടെല്ലാം കഴിഞ്ഞിട്ട് വന്നു. അപ്പോ അപ്പൊ നമുക്ക് അടുത്ത് നെഞ്ചിലെ ഒരു കോമഡി ആയിട്ടാ. ഓക്കെ, പെട്ടിക്ക് എത്ര പൂച്ച വെച്ചിരിക്കുന്നത്? ഓക്കെ, ചിരിക്കില്ല നെഞ്ചില്, ചിരിക്കോ? ചേച്ചി ചേച്ചി ചിരിക്കണ, എന്നാ ചിരിച്ചോ ചേച്ചി, എനിക്ക് കുഴപ്പമില്ല. അപ്പൊ ഏഞ്ചിൽ ചിരിക്കോ? ഏഞ്ചിൽ ഇങ്ങനെ ചിരിക്കുമ്പോ എന്ത് രസമെന്നോയാമോ? അതെ, വളരെ രസമാണ് ഏഞ്ചൽ. ഏഞ്ചലിനെ ചിരിച്ചുകൂടെ? ചിരിക്കുന്നില്ല, ഉറപ്പാണ്. അങ്ങനെ വളരെ വിജയകരമായി ഏഞ്ചൽ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ചിരിച്ചുകൂടെ? എന്നാൽ എന്ത് ഏഞ്ചൽ, ഞാൻ ഇത്രയും കോമഡി വന്നില്ല, ചിരിക്കത്തെന്താ? അത് പിന്നെ എനിക്ക് ചിരിച്ചെടുത്തായിട്ടൊക്കെ വന്ന് പിന്നെ ചാലഞ്ചിന് ഞാൻ നമ്മള് പിന്നെ സത്യസന്ധത കാണിക്കണ്ടേ? അപ്പൊ ഏഞ്ചല് ചിരിക്കാതെ ഇരുന്ന അങ്ങനെ ഏഞ്ചൽ ചാലഞ്ചിൽ ജയിച്ചിരിക്കുന്നു. പക്ഷെ ഗെയിമിൽ തോറ്റൊന്നല്ലോ, കുഴപ്പമില്ല, ചാലഞ്ചിലെങ്കിലും ജയിച്ചല്ല. ഇപ്പൊ ഞാൻ ഏഞ്ചൽ സമാസമമാണ് കരി, ചാലഞ്ചിൽ ഏഞ്ചൽ ജയിച്ചു, ഗെയിമിൽ ഞാൻ ജയിച്ചു അല്ലേ? അതെ. നമ്മൾ ഇന്ന് ഗെയിം കളിച്ചു, ഒരു ചലഞ്ച് കഴിഞ്ഞു, പിന്നെ സ്റ്റോറി പറഞ്ഞു, പാട്ട് കേട്ടു, ഇഞ്ചില് കല്ലുപോലെ ഇരുന്നു. അപ്പോ അപ്പൊ ഇന്ന് നമുക്ക് അപ്പൊ ഈ സെക്ഷൻ വൈൻഡിപ്പിയാം. ഓക്കെ, സൈൻ അപ്പ് ബൈ ഏഞ്ചൽ ഷാലോ ആൻഡ് അഞ്ജന. വേദന വന്നപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, കുടുംബ പ്രശ്നം വന്നപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, സാമ്പത്തിക പരാജയം വന്നപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അതല്ല, വിശ്വാസത്തിൽ നിലനിൽക്കപ്പെടണം. വേദനയിലും ശോധനയിലും ഘട്ടത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ഒക്കെയും ദൈവവൈദങ്ങൾ ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് ഉറപ്പോടെ നിലനിൽക്കപ്പെടുമ്പോൾ അവിടെയാണ് ഉപവാസത്തിന്റേതായുള്ള ശക്തി നമുക്ക് അനുഭവിക്കുവാനായി കഴിയപ്പെടുന്നത്. ആകയാൽ ഉണർന്നിരിക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കുറേ സാമ്പത്തിക നന്മയ്ക്കും നേട്ടത്തിനും വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമുക്ക് ദൈവിക ജ്ഞാനം വേണം. ഞാൻ ഒരു കുടുംബത്തെ ഓട്ടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ജ്ഞാനം വേണം. പ്രൈസ് ഗോഡ്. കുട്ടികളെ വളർത്തി
നല്ല നിലവാരത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ജ്ഞാനം വേണം. നമ്മളെവിടെയെങ്കിലും ജോലിക്ക് പോകുന്നെങ്കിൽ അവിടെ ജ്ഞാനം വേണം. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ നമ്മൾ പുറന്തള്ളപ്പെടും. നമുക്കവിടെ ജ്ഞാനം, അതിന് വേറൊരു പേര് ബുദ്ധിയെന്നോ കഴിവെന്നോ എന്നൊക്കെ പറയാം, വരമെന്നോ താലന്തെന്നോ ഒക്കെ നമുക്കതിൻ്റെ ഇരിക്കാം. അവിടെ നമുക്കത് വേണം. ഒരു ബിസിനസ് ചെയ്യുന്നെങ്കിലും അതിനും ജ്ഞാനം ആവശ്യമായിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൽ മുന്നേറണമെങ്കിലും ജ്ഞാനം ആവശ്യമായിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു ഒരു പബ്ലിക് ലൈഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ജനങ്ങളുമായിട്ടുള്ള ഒരു ഒരു ബന്ധം, അത് വേണമെങ്കിലും നല്ല ജ്ഞാനം ആവശ്യമാണ്. അപ്പോൾ ജ്ഞാനം ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ഒന്ന്. രണ്ട്, നമുക്ക് കുറേ ആൾക്കാർ വേണം ഏത് കാര്യത്തിനും. ഹല്ലേലൂയാ. കുറേ ആൾക്കാരുടെ സഹായം നമുക്ക് വേണം. അത് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒറ്റപ്പെട്ട് താമസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അവരോട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വന്തക്കാരും ബന്ധുക്കളും മിത്രാദികളും ചാർച്ചക്കാരും സുഹൃത്തുക്കളും സഹായികളൊക്കെ ഉള്ളവർക്ക് ഈ വില മനസ്സിലാകത്തില്ല. ആരുമില്ലാതെ നിങ്ങൾ ഒരു ഏരിയയിൽ പോയി നിങ്ങൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഒരൊറ്റപ്പെട്ട സാഹചര്യത്തിലായിരിക്കുമ്പോഴേ ആ ആൾക്കാരുടെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കാൻ നമുക്ക് കുറച്ച് പേര് നമ്മുടെ കൂടെ വേണം. എല്ലാവർക്കും വേണം. മൂന്ന്, ആമീൻ. ധനം മനുഷ്യർക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കണം. ഇതെല്ലാം നമ്മൾ, ആമീൻ, നമ്മൾ വർദ്ധിപ്പിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തി നമുക്കൊരു സഹായം തന്നു കഴിഞ്ഞാൽ അത് സാമ്പത്തികമോ അല്ലെ ആളാലുള്ളതോ ബുദ്ധിപരമായിട്ടുള്ളതോ ഏത് വിധത്തിലുള്ളതായിക്കൊള്ളട്ടെ, സഹായം തന്നാൽ സന്തോഷത്തോടുകൂടി നമ്മളതിനെ സ്വീകരിക്കണം. പക്ഷേ അവരെന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കാം നമ്മളെ സഹായിക്കുന്നത്. ഹല്ലേലൂയാ. നമുക്കത് മുൻപുകൂട്ടി ഒരു അറിവില്ലെങ്കിൽ നമുക്കത് വിഷമത്തിന് കാരണമാകും. ലാഭേച്ഛ കൂടാതെ നമ്മെ സഹായിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആകയാൽ പുതിയ വർഷത്തിൽ നമ്മിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സഹായിക്കുന്നത് കർത്താവാണ്. നമ്മിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാതെ നമ്മെ ആശീർവദിക്കുന്നത് നമ്മുടെ ദൈവമാണ്. ആ ചിന്ത നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കട്ടെ. സഹായം തിരസ്കരിക്കരുത്. മറ്റൊന്ന്, സഹായിക്കുമ്പോൾ ആ വ്യക്തി നമ്മിൽ നിന്നൊരു ലാഭം ഇച്ഛിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകരുത്. വേദപുസ്തകത്തിലൊരു ഭാഗം നമുക്ക് വായിക്കാം. വിശുദ്ധ കൊരിന്ത്യർക്കെഴുതിയ 1:16-13 വാക്യങ്ങൾ. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ. ഈ മൂന്ന് അടിസ്ഥാനപരമായ തത്വത്തെ നമുക്ക് ഈ ഫാസ്റ്റിങ്ങിൽ ഏറ്റെടുക്കുവാൻ കഴിയണം. ഉണർന്നിരിക്കണം. ഉണർന്നിരിപ്പിൻ, ഉറങ്ങാതിരിക്കുന്നത് തന്നെയാണ്. എവിടെയായിരിക്കും? ആത്മാവിൽ ഉറങ്ങാതിരിക്കുന്നത്, ആത്മമണ്ഡലത്തിൽ ഉറങ്ങാണ്ടിരിക്കുന്നത്, ആത്മാവിൽ ഉറങ്ങാതിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞോളാം. ഉണർന്നിരിപ്പിൻ എന്ന് പറഞ്ഞാൽ ഉറങ്ങാതെ ഇരിക്കുന്നത് അല്ല, ശ്രദ്ധയോടെ ഇരിക്കുന്നതാണ് ഉണർന്നിരിപ്പിൻ. കൈയടിച്ചു കർത്താവിന് നന്ദി പറയാവോ? ഹല്ലേലൂയാ. ശ്രദ്ധയോടെ ഇരിക്കുന്നതാണ് ഉണർന്നിരിപ്പ്. ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരു മനുഷ്യന് ഉറങ്ങേണ്ടുന്ന സമയത്തിൽ ഉറങ്ങണം. എങ്ങാണ്ട് ഒരു സഹോദരൻ ഒരിക്കൽ, ആമേൻ, ഇങ്ങനെയൊരു വാക്യം വായിച്ചപ്പോൾ, ഉണർന്നിരുന്നാൽ, അല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുകയാണല്ലോ ഉണർന്നിരിക്കണം, അതുകൊണ്ട് ഞാൻ ഉണർന്നിരിക്കാൻ പോവാണ്. ഉറങ്ങിയില്ല. 11 മണിയായി, 12 മണിയായി, 1 മണിയായി, 2 മണിയായി, 3 മണിയായി. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഉണർന്നിരുന്നു. അന്നേ ദിവസം ഉറങ്ങിയില്ല. പിറ്റേ ദിവസവും അദ്ദേഹം വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പാടിക്കൊണ്ടിരിക്കുകയാണ്, സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിയില്ല. ഉണർന്നിരുന്നു. രാത്രി 12 മണിയായി, 1 മണിയായി, 2 മണിയായി, 3 മണിയായി, 4 മണിയായി. ഉണർന്നിരിക്കുക. അങ്ങനെ 1-ാമത് ദിവസം, 2-ാമത് ദിവസം, 3-ാമത് ദിവസം, 5-ാമത് ദിവസം, 10-ാമത് ദിവസം, ഒരു 10-14 ദിവസം ആയപ്പോൾ പിന്നെ ഇദ്ദേഹം സ്തോത്രം സംസാരിക്കത്തില്ല, പിന്നെ ചിരിക്കത്തില്ല, ഭക്ഷണം കഴിക്കത്തില്ല. അത് ഭക്ഷണം ആദ്യമേ കഴിപ്പില്ല എന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കത്തില്ല. സ്തോത്രം. ഏതോ മറ്റൊരു ലോകത്തിലേക്ക് താൻ ഇരിക്കുന്നത് പോലെ എപ്പോഴും ഇരുന്നു. ആരൊക്കെയോ വന്ന് പ്രാർത്ഥിച്ചു, ശരിയായില്ല. ഒടുവിൽ അവനെ നേരെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇവൻ എത്ര ദിവസം ഇവിടെ ഉറങ്ങാതിരുന്നോ അതിൻ്റെ ഒരു 3-4 ഇരട്ടി ദിവസം അവിടെ അവനെ മയക്കിക്കിടത്തി. അത് കഴിഞ്ഞതിന് ശേഷം മെല്ലെ മെല്ലെ അവൻ ചലിപ്പിക്കാനായി ശരീരമൊക്കെ നനക്കാൻ തുടങ്ങി. അപ്പോൾ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞ് ഉറങ്ങാതിരിക്കുന്നതാണോ? ആണോ?
മനുഷ്യന് ഉറക്കം ആവശ്യമാണ്. ഉറങ്ങേണ്ട സമയം ഉറങ്ങണം, പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കണം, ആരാധിക്കേണ്ട സമയം ആരാധിക്കണം. ഇതെല്ലാം കൂടെ ചേർന്ന് വരപ്പെടുമ്പോഴാണ് അത് ശരിയാകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവമക്കൾ ഉണർന്നിരിക്കപ്പെടേണ്ടതാ? ഉണർവിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഉറക്കം മുഷിഞ്ഞിരിക്കുന്നതല്ല ഉണർവെന്ന് പറഞ്ഞത്, സശ്രദ്ധം ഇരിക്കുന്നതാണ്. ആമീൻ. എന്തിനാണ് അങ്ങനെ സശ്രദ്ധം ഇരിക്കുന്നത്? നമുക്ക് വിപരീതമായൊരു പൈശാചിക ശക്തി ഈ ലോകത്തിൽ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഓടി നടക്കുന്ന അലറുന്ന സിംഹത്തെ പോലെ ഓടി നടക്കുന്നത് കൊണ്ട് നാം ഉണർന്നിരിക്കണം. എന്തുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം എന്ന് പരിശുദ്ധാത്മാ പഠിപ്പിച്ചോ? എന്തുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലൂസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുന്ന സമയത്തിൽ നിങ്ങൾ ഉണർന്നിരിക്കണം എന്ന് പറയാനുള്ള കാരണം, നിനക്കൊരു പ്രതിയോഗി ഉള്ളത് കൊണ്ട്, നിനക്കൊരു ശത്രു ഉള്ളത് കൊണ്ട്, നിനക്കൊരു പോരാട്ടം ഉള്ളത് കൊണ്ട്, നിനക്കൊരു യുദ്ധം ഉള്ളത് കൊണ്ട്, നിനക്കൊരു യുദ്ധക്കളം ഉള്ളത് കൊണ്ട് നീ വെറുതെ ഇരുന്ന പറ്റത്തില്ല. നീ അവിടെ ആമേൻ ഉണർവോടെ ഉണർവോടെ ഇരിക്കണം. അരക്കണ്ണിൽ ഇരുന്ന് കഴിഞ്ഞാൽ ശത്രു വരും നന്മകളെ മോഷ്ടിച്ചുകൊണ്ട് കടന്നു പോകാം. ഉറങ്ങി ഉറങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ പിശാച് കടന്നു വരപ്പെടും നന്മകളെ അപഹരിച്ചുകൊണ്ട് കടന്നു പോകാം. ആമേൻ. നാം ശ്രദ്ധിക്കാതെ അശ്രദ്ധയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നന്മകളെ പിശാച് അപഹരിച്ചുകൊണ്ട് പോകും. അവൻ കള്ളനാണ്, അവൻ മോഷ്ടാവാണ്, അവൻ ഭോഷ്ക്ക് ഇഷ്ടപ്പെടും ാണ് ഭോഷ്കൾ പ്രിയപ്പെടുന്നവനാണ്. ഇങ്ങനെ ഒരു ദുഷ്ടശക്തി ആമേൻ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് വിപരീതമായി അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം കൃപ പ്രാപിച്ച ദൈവമക്കൾ എല്ലാ മേഖലകൾക്കകത്തും ഉണർവോടുകൂടി ഇരിക്കണമെന്നുള്ളതിന് സംശയമില്ല. നാം എല്ലാവരും ദൈവത്തിൻ്റെ ആമേൻ വേർതിരിക്കപ്പെട്ട സോൾജിയേഴ്സ് അല്ലെങ്കിൽ ദൈവസന്നിധിയിലെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ട പടയാളികളാണ്. നാം എല്ലാവരും യുദ്ധക്കളത്തിലാണ്. എപ്പോഴും എപ്പോഴും നമുക്ക് പോരാട്ടങ്ങളാണ്. ഈ പോരാട്ടത്തിന്റെ മധ്യത്തിൽ നമ്മൾ തോൽക്കാനുള്ളവരല്ല. ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവമക്കൾ എല്ലാവരും ആമേൻ ദൈവ സന്നിധാനത്തിൽ എപ്പോഴും ആമേൻ ക്രൂശ് ചുമക്കുന്നവരാണ്. ആമേൻ ക്രൂശിലൂടെയുള്ള യുദ്ധം പ്രഖ്യാപിച്ചവരാണ്. ക്രൂശിലൂടെയുള്ള യുദ്ധക്കളത്തിൽ നമ്മൾ ജയിക്കാനായിട്ടുള്ളവരായിരിക്കുന്നു. ഒരു മനുഷ്യനും യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതോടുകൂടി തന്നെ അവൻ യുദ്ധക്കളത്തിലേക്ക് കാലുവെച്ചു എന്നാണ് അർത്ഥം. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഞാൻ ഒപ്പം ചേർന്ന് ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന സമയത്ത് എനിക്കെല്ലാം എല്ലാ യുദ്ധങ്ങളും തീർന്നു, എല്ലാ കഷ്ടങ്ങളും തീർന്നു. ഇല്ല, അത് തെറ്റിപ്പോയി തെറ്റിപ്പോയി. നീ ദൈവ സ്നേഹത്തിലേക്ക് ഇറങ്ങുന്നതോടുകൂടി നിനക്ക് യുദ്ധമുണ്ട്. പിന്നത്തേതിൽ നീ യുദ്ധക്കളത്തിലാണ്. പ്രതിയോഗി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിശാച്. അലർന്നു സിംഹം പോലെ അവൻ ആമേൻ വൃദ്ധന്മാരെ തെറ്റിച്ചു കളയുവാൻ വേണ്ടിയിട്ട് സ്വന്തം ദൈവ സന്നിധാനത്തിൽ ആമേൻ വിശ്വസ്തയുടെ ആയിരിക്കുന്ന ദൈവമക്കളെ തെറ്റിച്ചു കളയുവാൻ വേണ്ടിയിട്ട് അവൻ ഊടാടിക്കൊണ്ടിരിക്കുന്ന സമയത്തിലേക്ക് എവിടെയെങ്കിലും നമ്മൾ അശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ അവിടെ സാത്താന്റെ സ്വാധീനങ്ങൾ, അവിടെ പൈശാചിക ശക്തികൾ കടന്നു കയറി നമ്മളെ തോൽപ്പിക്കാതിരിക്കാൻ നിനക്കൊരു ശത്രു ഉള്ളത് കൊണ്ട്, നിനക്കൊരു പോരാട്ടം ഉള്ളത് കൊണ്ട്, നിനക്കൊരു പ്രതിയോഗി ഉള്ളത് കൊണ്ട് ജനുവരി മാസത്തിൽ, ഫെബ്രുവരി മാസത്തിൽ, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഇങ്ങനെ തുടങ്ങിയ ഓരോ മാസങ്ങളിലും പുതിയ തന്ത്രങ്ങളുമായി പുതിയ സൂത്രങ്ങളുമായി പിശാച് കടന്നു വരുവാൻ ശ്രമിക്കുന്ന സമയത്തിൽ അവിടെ ജയിക്കണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഉണർവോടുകൂടിയായിരിക്കപ്പെടണം. നിന്റെ നാവിന് ഉണർവുണ്ടായിരിക്കട്ടെ, നിന്റെ മനസ്സിന് ഉണർവുണ്ടായിരിക്കട്ടെ, നിന്റെ കണ്ണിന് ഉണർവുണ്ടായിരിക്കട്ടെ, നിന്റെ ശരീരത്തിന് ഉണർവുണ്ടായിട്ടെ, നിന്റെ സഭയ്ക്ക് ഉണർവുണ്ടായിരിക്കട്ടെ, നിന്റെ കുടുംബത്തിന് ഉണർവുണ്ടായിരിക്കട്ടെ, നിന്റെ പ്രാർത്ഥനയിൽ ഉണർവിന്റെ അനുഭവങ്ങൾ കടന്നു വരപ്പെടട്ടെ. രണ്ട് കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് സന്നിധിയിൽ ബലം പ്രാപിച്ച് ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ ഒരു ശത്രു ഉള്ളത് കൊണ്ട് നമ്മളെപ്പോഴും ഉണർന്നിരിക്കണം. പിശാചില്ലായിരുന്നെങ്കിൽ ഉണർന്നിരിക്കേണ്ട ആവശ്യകതയില്ലായിരുന്നു. പത്രോസിനോട് കർത്താവ് പഠിപ്പിച്ചു പറഞ്ഞു, ആമേൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥി, ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവിടെ എഴുതിയിരിക്കപ്പെടും. പ്രൈസ് ഗോഡ്. പക്ഷെ അവൻ എവിടെയോ ഉറങ്ങിപ്പോയി, എവിടെയോ അല്പമൊന്ന് അവൻ മയങ്ങി, പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിച്ചില്ല. ഒരുപക്ഷെ ശാരീരിക ക്ഷീണമായിരിക്കാം, പകൽ മുഴുവനും ഒത്തിരി 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 യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമായിരിക്കാം. പക്ഷെ കർത്താവ് പറഞ്ഞു, ഈ സമയം ഉറങ്ങാനുള്ള സമയമല്ല, ഇത് ഉണർന്നിരിക്കേണ്ട സമയമാണ്. ഒരു മനുഷ്യൻ്റെ സുപ്രധാനമായ ചില സമയങ്ങളിൽ ഉണർവോടുകൂടി ഇരിക്കേണ്ടത് ആവശ്യമാണ്. വളരെയധികം ശസ്ത്രദ്ധയോടുകൂടി അവൻ ഉണർന്നിരിക്കേണ്ടുന്ന ചില സമയങ്ങളുണ്ട്. പ്രതിയോഗി നമുക്ക് വിപരീതമായി വെല്ലുവിളിക്കാൻ ശ്രമിക്കപ്പെടുമ്പോൾ അവിടെ ഉണർവിൻ്റെ അനുഭവങ്ങളായിരിക്കണം. അവൻ നമ്മളെ നശിപ്പിച്ചു കളയും, അവൻ നമ്മെ തകർത്ത് കളയും. ഒരു കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവരുടെ സാഹചര്യം വളരെ ദയനീയമായിരുന്നു, ദയനീയമായിരുന്നു. പിശാചിൻ്റെ പ്രവർത്തികൾ, 48 വയസ്സ് അദ്ദേഹത്തിനുണ്ട്.
അപ്പോൾ 48 വയസ്സുകാരൻ ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ സ്കൂൾ മുതൽ കോളേജ് വരെ അല്ലെങ്കിൽ കോളേജിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് എങ്ങനെ ഞാൻ സെക്കൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇത് മാറി മാറി മേടിച്ചു. ആമീൻ. വിദ്യാഭ്യാസം ഇതിന് വളരെയധികം ആഗ്രഹം കൊടുത്ത് അങ്ങനെ പഠിച്ചു ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്ന് ആമീൻ ജോലി ചെയ്തു എല്ലാ ജോലികൾ ചെയ്യുന്ന സമയത്തിലും തനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്. സ്തോത്രം. ഐ മീൻ കേരളത്തിലെ പല സ്ഥാപനത്തിൽ അദ്ദേഹം അതിനുശേഷം ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും ഒടുവിൽ ഏറ്റവും ഒടുവിൽ വന്ന് ഐ മീൻ കേരളമായിട്ട് അടുത്തുണ്ട് ബാംഗ്ലൂരിലേക്ക് പോയി വന്നു. സ്തോത്രം. അവിടെ വന്നു ഐ മീൻ ഒരുപാട് കമ്പനികളിൽ മാറി ഒരിടത്തും സ്ഥിരമായിട്ട് നിൽക്കാത്തല്ലേ. എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. ഇനി അദ്ദേഹത്തിന് ഗൾഫിലേക്ക് പറക്കണം, വെളിയിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് അന്നത്തെ കാലഘട്ടത്തിലെ 200,000 രൂപ വിലയുള്ള ഒരു വലിയൊരു ലാപ്ടോപ്പ്, അതിനകത്ത് എത്രയോ ഐ മീൻ പെൻ ഡ്രൈവ്, ഐ മീൻ ഇതെല്ലാറ്റിലും ഇദ്ദേഹം അതുവരെ ഉണ്ടാക്കിയ പ്രോജക്റ്റ്, വലിയൊരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോജക്റ്റ് തയ്യാറാക്കി. പ്രൈസ്കോ, ഒരു അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് എല്ലാം ചെയ്തു. എന്നിട്ട് താൻ പഠിച്ചിടത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം വെച്ച് ട്രാവൽസിൽ കയറി അടുത്ത് കർണാടക സ്റ്റേറ്റിലൂടെ താൻ പോവുകയാണ്. തൻ്റെ ഗൾഫിൽ പോകാൻ വേണ്ടിയുള്ള ആദ്യം ഇൻ്റർവ്യൂ ഐ മീൻ ഫോണിലൂടെ എല്ലാം കഴിഞ്ഞു. അടുത്ത് ഇനി ഗൾഫിൽ പോകാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് രൂപ സാലറി ഉള്ള കാരണം എന്താ, ഇവിടെ ഒരു ഗവൺമെൻറ് ജോലിയിൽ താനായിരുന്നാൽ ഒരു തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട്, അതിനകത്ത് താൻ ഒതുങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് തനിക്ക് ചവിട്ടിക്കയറാനുള്ള സ്വപ്നത്തിൻ്റെ ഒരു മനുഷ്യായുസിൻ്റെ മുഴുവനുമുള്ള അധ്വാനത്തിൻ്റേതായിട്ടുള്ള ഫലം, ലഭിച്ച എക്സ്പീരിയൻസ് അറിവ്, ഇതിനെല്ലാം വെച്ചിട്ട് ഇനി ജോലി ചെയ്ത് ഇനി അതിന് സമ്പത്തുണ്ടാക്കണം, ഇനി അതിൻ്റെ നേട്ടമെടുക്കണം. ഇതുവരെ ഒരു സ്റ്റൈഫൻ്റ് പോലെ കിട്ടിയതൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള, പക്ഷേ ഇനി ഇത് ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞ് കടന്നു പോവുകയാണ്. ബാഗും സകല സർട്ടിഫിക്കറ്റും ഒറിജിനലും എല്ലാം ക്രമീകരിച്ച് ഈ പ്രോജക്റ്റുകളുമായിട്ടൊക്കെ കടന്നു പോകുന്നു. വഴിയിൽ വെച്ച് ഐ മീൻ വലിയ ബാഗാണ്, ബാഗിൽ ട്രാവൽസിനകത്ത് ബെല്ലം വെച്ച് ലോക്ക് ചെയ്തു. പോയി ശ്രോത്ര ഡ്രൈവറോടും ക്ലിയറോടും പറഞ്ഞു എൻ്റെ ബാഗ് പുറകെ ഇരിക്കുകയാണ്, നോക്കിക്കൊള്ളണം, ശരി എന്ന് പറഞ്ഞു. അവിടെ ഇവിടെ ആയിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങുമല്ലോ, എല്ലാവിടെ നിർത്തിയില്ലെങ്കിലും നിങ്ങൾക്കറിയായിരിക്കും ആ ഒരു 100-300 കിലോമീറ്ററിലൊക്കെ ഒരിടത്ത് നിർത്തം വേണ്ടി. സ്തോത്രം. നിർത്തി എവിടെയെങ്ങാണ്ട ഒരിടത്ത് ഇറങ്ങിയ സമയത്തിലേക്ക് സ്തോത്രം വേറൊരാൾ ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടി എടുത്തു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ രണ്ട് ബാഗും കൂടെ ഇങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബാഗ് എടുത്തു. ഡ്രൈവറ് അല്ലെങ്കിൽ ആ ക്ലീനറ് ഒക്കെ വിചാരിച്ചു 4 ബാഗ് ഇതായിരിക്കുന്നു, ഒരാൾ ഇറങ്ങുകയും ചെയ്തു. സ്തോത്രം. ഒരു പക്ഷേ ഈ 4 ബാഗും അങ്ങേരുടേതായിരിക്കാം. അദ്ദേഹം വേണം അടച്ചു പൂട്ടി അടിച്ചുവിട്ട് വണ്ടി അങ്ങ് പോയി. ഈ സുഹൃത്തിൻ്റെ ഒരു മനുഷ്യായുഷം മുഴുവനും അധ്വാനിച്ചതിൻ്റെ 2 ബാഗ്. എന്തായാലും അവിടെ ചെന്ന് ഇദ്ദേഹം ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേക്ക് വളരെ ആഗ്രഹത്തോടുകൂടി വരിക, കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് ക്ഷേത്രം വന്ന് ബാഗ് എടുക്കാൻ നോക്കിയപ്പോൾ ബാഗ് കാണാനില്ല. അവിടെ വിളിച്ചു, ഇവിടെ വിളിച്ചു, അടുത്ത വണ്ടി കയറിയിട്ട് ഏകദേശം പറഞ്ഞു അവിടെ വെച്ചൊരു 4 ബാഗ് ഇറക്കിയതാണല്ലോ. സ്തോത്രം. കാര്യങ്ങൾ അവിടെ പോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. 3.5 വർഷക്കാലമായി കേസിൻ്റെ പുറകെ അടക്കുകയാണ് ഈ ബാഗ്. പൊട്ടിക്കരയുക, ഒരു മനുഷ്യായുസ് മുഴുവൻ അതിനകത്തുണ്ട് ബ്രദർ. കാശുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു, ഇല്ല കാശൊന്നും ഇല്ലായിരുന്നു, കാശൊക്കെ പേഴ്സില. എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും എൻ്റെ എ മുതൽ ഇസ്റ്റഡ് എല്ലാ സർട്ടിഫിക്കറ്റ്. ഞാനിങ്ങനെ ചിന്തിച്ചു, അധ്വാനിച്ചിട്ട് സ്വപ്നം കണ്ടിട്ട് പ്രതീക്ഷിച്ചിട്ട് എന്ത് കാര്യം? ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് സഹോദരങ്ങളെ, ഉണർന്നിരിക്കുന്നത് എപ്പോഴാണ് ശത്രു നമ്മളെ തോൽപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലുയാ. സ്വപ്നങ്ങൾ വാരിക്കൂട്ടുന്നു, സ്വപ്നങ്ങൾ ഒരുപാട് കെട്ടി ഉയർത്തുന്നു, ഒരുപാട് പ്രതീക്ഷകളിടുന്നു. പക്ഷേ എപ്പോഴാണ്, ഏത് സമയത്തിലാണ് ഒരു മനുഷ്യൻ്റെ മേൽ ശത്രു ആമേൻ തന്ത്രങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്? അങ്ങനെ ഒരു കൗശലക്കാരൻ നമുക്കെതിരായിട്ടുള്ളത് കൊണ്ട്, നാം യുദ്ധക്കളത്തിലായിരുന്നു കൊണ്ട് ഉണർന്നിരിക്കണം. ആദാമിനും ഹവ്വായ്ക്കും ആമേൻ ഒരു വലിയൊരു പരാജയം കൊടുക്കുവാൻ ശത്രു ശ്രമിച്ചു. അവൻ വരാനുള്ള കാരണമെന്ത്? അമിതമായൊരു പരിഗണന ലൂസിഫറിന് സ്വർഗത്തിൽ ലഭിച്ചു. അതിനകത്തൊക്കെ ചിന്തകളുണ്ട്. ലൂസിഫർ വളരെ ശക്തമായി ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് മാലാഖമാർ തൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. എല്ലാവരും അമിതമായ ഒരു പരിഗണന ആർക്ക് കൊടുത്തു? ലൂസിഫറിന് കൊടുത്തു. ഒരു മനുഷ്യന്
ആമേൻ. ഒരു വ്യക്തിക്ക് പരിധിക്കപ്പുറത്തുള്ള പരിഗണന ലഭിക്കുന്നു എങ്കിൽ അവൻ വീണിരിക്കും. ഹല്ലേലൂയാ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അങ്ങനെ പരിഗണന ഒരുപാട്? എവിടെയെങ്കിലും നിങ്ങളുടെ ഭവനത്തിനകത്ത് പരിഗണന ഉണ്ടോ? ശ്രദ്ധിക്കണം. നീ നിന്റെ സമൂഹത്തിൽ നിനക്ക് വലിയ പരിഗണനയുണ്ടോ? നീ ശ്രദ്ധിക്കണം. നീ ആയിരിക്കുന്ന ദേശത്ത് നിനക്ക് വലിയ പരിഗണനയുണ്ടോ? നീ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും അമിതമായ ഒരു പരിഗണന ആർക്ക് ലഭിക്കുന്നുവോ ആ വ്യക്തി വളരെ ശ്രദ്ധിക്കണം. ലൂസിഫറിന് അമിതമായ, പ്രത്യേകിച്ച് തൻ്റെ സൗന്ദര്യത്തിൽ, തൻ്റെ ആരാധന രീതികളിൽ, തൻ്റെ ആരാധന ശൈലികളിൽ എല്ലാറ്റിലും അമിതമായ ഒരു പരിഗണന മാലാഖമാർ കൊടുത്തു. അമിതമായ ഒരു സ്ഥാനം അവിടെ ലഭിച്ചു. ലൂസിഫർ അഹങ്കരിച്ചു. പക്ഷെ അഹങ്കരിക്കുന്ന വ്യക്തിയെ വെട്ടി വീഴ്ത്തുന്ന ഒരു ക്രിസ്തു ഉണ്ട്, ഒരു ദൈവമുണ്ടെന്ന് ലൂസിഫർ ശ്രദ്ധിച്ചില്ല, ലൂസിഫർ അറിഞ്ഞില്ല. ആമേൻ. ഞാൻ എപ്പോൾ അഹങ്കരിച്ചാൽ എന്നെ വെട്ടും. ഏതെങ്കിലും കഴിവുകളിൽ നിങ്ങൾ അഹങ്കരിക്കുന്നവരുണ്ടെങ്കിൽ, ഏതെങ്കിലും കഴിവുകളിൽ നിങ്ങൾ അമിതമായ പരിഗണന എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് തന്ന ജ്ഞാനത്തിലോ പരിജ്ഞാനത്തിലോ ദൈവകൃപയിലോ നിങ്ങൾ അമിതമായി നിങ്ങൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ പുറമേ അഹങ്കാരം നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ, ഉള്ളിൻ്റെ ഉള്ളറയ്ക്കകത്ത് ഞാൻ എന്തോ സംഭവമാണ്, ഞാൻ എന്തൊക്കെയോ ആണ്, ഞാൻ ആരൊക്കെയോ ആണ് എന്നേതെങ്കിലും ഒരു ചിന്ത നിന്റെ ഉള്ളിനകത്ത്, പ്രത്യേകിച്ച് നിന്നിലൊരല്പം ഒരു കഴിവോ ഒരു വാസനയോ ഇരിക്കുന്നുവെങ്കിൽ, അതിൽ നീ അഹങ്കരിക്കുന്നുവെങ്കിൽ, ഈ ഫാസ്റ്റിങ്ങിൻ്റെ മധ്യത്തിലേക്ക് ദൈവമേ എന്നോട് ക്ഷമിക്കണം. ഉള്ളിൽ നിഗളത്തിൻ്റെ ആത്മാവ് കയറി സമം പിശാജ് കയറി എന്നർത്ഥം. ഉള്ളിൽ സാത്താൻ കയറി. എൻ്റെ കർത്താവ് നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന കർത്താവാണ്. താഴ്മയുള്ളവർക്ക് അവൻ്റെ കൃപ, ആമേൻ, പറഞ്ഞാലും തീരാത്ത വിധത്തിലുള്ള കൃപ താഴ്മ ധരിക്കുന്നവർക്ക് കൊടുക്കുന്നുവെങ്കിൽ, നിങ്ങളികളോട് എതിർത്ത് നിൽക്കപ്പെടുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽ സമയം ഒരിക്കൽ കൂടി കീഴ്പ്പെട്ടു കൊടുക്കാം. പരിശുദ്ധാത്മാവേ, ഞാൻ ഒരിക്കൽ കൂടി വിനയപ്പെടുകയാ, ഞാൻ ഒരിക്കൽ കൂടി താഴ്മ ധരിക്കുകയാണ്. ആദാമിന്റെ വീഴ്ചയ്ക്ക് കാരണം അതല്ലയോ? ഹവ്വായ്ക്ക് പരിഗണന അമിതമായി കൊടുത്തു. ലൂസിഫർ അകത്ത് കയറിയ സമയത്ത് ഹവ്വ ബലഹീനയാണ്. ഹവ്വായ്ക്കൊരു ബലഹീനതയുണ്ടായിരുന്നു. ആരെങ്കിലും വന്ന് പുകഴ്ത്തി കഴിഞ്ഞാൽ വീണു പോകുന്ന സ്വഭാവം. അതുകൊണ്ട് തന്നെ പിശാജ് കടന്നു വന്ന് അവളെ ഉയർത്തിയ സമയത്തിലേക്ക് അവൻ പറഞ്ഞതനുസരിച്ചൊക്കെ അങ്ങ് ആയി. ആ സമയത്ത് ഒരു വിൽപ്പവറുള്ള വ്യക്തിയായിരുന്നു ആദാം. പക്ഷേ നീ കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ പറിച്ച് തന്നു കഴിഞ്ഞാൽ കഴിക്കാതിരുന്നാൽ അവൾ പിണങ്ങത്തില്ലേ? അവൾ എന്ത് വിചാരിക്കും? അവളെ ഒന്ന് പ്രസാദിപ്പിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് തീരുമാനമെടുത്തുറക്കേണ്ടുന്ന സാഹചര്യത്തിൽ, തീരുമാനമെടുത്ത് ഉറപ്പ് പ്രകടിപ്പിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഇതാ ആദാം ഭാര്യയ്ക്ക് പരിഗണന കൂടുതൽ കൊടുത്തു. ആദാമിനൊരു തീരുമാനം എടുക്കായിരുന്നു. ഭവേ, ഏതെങ്കിലും ശാത്താൻ പറയുന്നത് കേട്ട് കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കലല്ല നിന്റെ ജോലി, നമുക്കത് വേണ്ട. ഇല്ല, അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു. ആര് ആദാ? ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, കഴിക്കാം. ആദാ ഹവ്വായെ ശാസിക്കേണ്ടടുത്ത്, തിരുത്തേണ്ടടുത്ത്, ആമീൻ, ചിന്തിപ്പിക്കേണ്ടടുത്ത്, പഠിപ്പിക്കേണ്ടടുത്ത് കണ്ണടച്ചു കൊടുത്തു. ഹല്ലേലൂയാ. സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട് ആ കുടുംബം മുഴുവനും കണ്ണുനീരിലായി. ആ കുടുംബം മുഴുവനും വേദനയിലായി. ആ കുടുംബം മുഴുവനും ദുഃഖത്തിലായി. ആ കുടുംബം മുഴുവനും പ്രയാസത്തിലേക്കായി. അവിടെ ബുദ്ധിമുട്ടും വേദനയും പ്രയാസവും ആകുലതയും കടന്നു വന്നോ? ഉണർന്നിരിക്കാത്തത് കൊണ്ട്. ഉണർന്നിരിക്കേണ്ടത് സമയത്തില് പ്രതിയോഗി കടന്നു വന്നിട്ടുണ്ട്. ശാത്താൻ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇനി കൊണ്ടുവരുന്ന കുതന്ത്രങ്ങളൊക്കെയും എനിക്ക് അനുകൂലമായിട്ടായിരിക്കത്തില്ല, എനിക്ക് പ്രതികൂലമായിട്ടുള്ളത് പലതിനെയും കൊണ്ടുവന്ന് സൃഷ്ടിക്കുവാൻ ഇവൻ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ഞാനതിനെ തിരിച്ചറിയണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ഉണർവോടുകൂടി ഇരുന്നുവെങ്കിൽ കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം ഇവർ കഴിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. അത് കഴിക്കത്തില്ലായിരുന്നു. പക്ഷേ ഉണർവിൽ എവിടെയോ പാളിച്ച വന്നപ്പോൾ, ഉണർവിൻ്റെ സാഹചര്യങ്ങൾ എവിടെയോ അവർക്ക് മാറിപ്പോയ ആ സമയത്തിൽ
ആമേൻ. വീണുപോയി, നഷ്ടപ്പെട്ടു. ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിലേക്ക് കടക്കുന്ന സമയത്തിൽ ഈ സാത്താന്യ ശക്തികളെ, ഈ പൈശാചിക ശക്തികളെ ആമേൻ അഴിക്കുവാൻ വേണ്ടിയിട്ട് അത്രേ ദൈവപുത്രൻ ഭൂമിയിലേക്ക് കടന്നു വന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഉണർവോടെ ഇരിക്കുന്ന ഒരു ദൈവപൈതലിന് ആ പിശാചിൻ്റെ പ്രവർത്തികൾ അഴിക്കുന്ന കർത്താവിൻ്റെ ഒരു സംരക്ഷണമുണ്ട്. ആ കർത്താവിൻ്റെ ഒരു ആമീൻ പ്രത്യേകമായ ഒരു ആമീൻ മഹത്വം അവിടെ ലഭിച്ചുകൊണ്ടിരിക്കും. കാരണം ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച സമയത്തിലേക്ക് സാധാരണയായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. വളരെ സൗന്ദര്യമുള്ളവൻ, തന്നെക്കാൾ അല്പം മാത്രം താഴ്ത്തി ദൈവം സുന്ദരനാണ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ ഈ ലോകത്തിലുള്ള മനുഷ്യരെല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമാണ്. അപ്പോൾ തന്നെക്കാൾ ഒരല്പം മാത്രം താഴ്ത്തി ദൈവം അവിടെ സൃഷ്ടിച്ചിരിക്കപ്പെടുന്ന സമയത്തിലേക്ക് ദൈവം എത്രത്തോളം സുന്ദരനായിരിക്കും, ദൈവം എത്രത്തോളം സൗന്ദര്യമുള്ളവനായിരിക്കും. ദൈവത്തിൻ്റെതായുള്ള സൗന്ദര്യം നമുക്ക് വർണ്ണിച്ചാലും 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 തീരത്തില്ല. ആ ദൈവം ഒരു മനുഷ്യൻ്റെ ഉള്ളിനകത്തേക്ക് ഇരുന്നിട്ട് ഉണർവോടുകൂടി ഇരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യപ്പെടുമ്പോൾ ഉണർവ് നമുക്കൊരു അനുഗ്രഹമായിരിക്കട്ടെ. രണ്ട്, പുരുഷത്വം കാണിക്കണം. എവിടെയാണ് ഒരു സ്ത്രീ പുരുഷത്വം കാണിക്കേണ്ടത്? സാത്താന്യ ശക്തികളോട് പടപൊരുന്ന സമയത്തിൽ, ആരാധനയുടേതായിട്ടുള്ള അനുഭവത്തിൽ, ആത്മീക അനുഭവങ്ങളുടെ മധ്യത്തിലേക്ക് ആ വ്യക്തി സ്വത്രം പുരുഷത്വം കാണിക്കണം, ശക്തിപ്പെടണം. എവിടെയാണ് ശക്തിപ്പെടേണ്ടത്? പ്രാർത്ഥനയിലും ഉപവാസത്തിലിരിക്കുന്ന അയ്യോ പൈതൽ, ആമീൻ, ശക്തി കുറച്ചുകൊണ്ടിരിക്കുകയല്ല, ശക്തി കൂടണം. ആമീൻ. എവിടെയെങ്കിലും നിങ്ങൾ ശക്തി കുറഞ്ഞോ, ക്ഷീണം വന്നോ, പ്രയാസം വന്നോ, അതല്ല വ്യവസ്ഥ. വ്യവസ്ഥ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. ആമീൻ. വിശ്വാസത്തിൽ നിലനിൽക്കപ്പെടണം. ആമീൻ. 10 ദിവസത്തേക്ക് വിശ്വാസം, 15 ദിവസത്തേക്ക് വിശ്വാസം ഇല്ലാത്ത അവസ്ഥയല്ല. കഷ്ടത വന്നപ്പോൾ വിശ്വാസം വെലൂണിൽ നിന്ന് കാറ്റുപോയതുപോലെ പോയി, അതല്ല. വേദന വന്നപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. കുടുംബ പ്രശ്നം വന്നപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. സാമ്പത്തിക പരാജയം വന്നപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, അതല്ല. വിശ്വാസത്തിൽ നിലനിൽക്കപ്പെടണം. വേദനയിലും ശോധനയിലും ഘട്ടത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ഒക്കെയും ദൈവഭൈതങ്ങൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് ഉറപ്പോടെ നിലനിൽക്കപ്പെടുമ്പോൾ അവിടെയാണ് ഉപവാസത്തിൻ്റെതായുള്ള ശക്തി നമുക്ക് അനുഭവിക്കുവാനായി കഴിയപ്പെടുന്നത്. ആകയാൽ ഉണർന്നിരിക്കണം. ദൈവമക്കൾക്കൊരു ഉണർവ് കടന്നു വരട്ടെ. ഒരു ഉണർവിൻ്റെ അനുഭവം നിങ്ങളിലേക്ക് ഉണ്ടായിരിക്കപ്പെടട്ടെ. ക്ഷീണിത അനുഭവങ്ങൾ മാറട്ടെ. മന്ദീഭവിച്ച അവസ്ഥകൾ ആമീൻ പ്രാർത്ഥിക്കണോ വേണ്ടയോ? ഇല്ല, ഉണർവോടെരിക്ക് പ്രാർത്ഥിക്കണം. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ശീലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ ശീലങ്ങൾ ഇല്ലാണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ എഴുന്നേൽപ്പിച്ചിരുത്താനും ദൈവം ശക്തനാണ്. ഹല്ലേലുയാ, ഹല്ലേലുയാ. ഇന്ന് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ഉണർവോടുകൂടി മുമ്പിലേക്ക് പോകുവാൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.